ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് വീണ്ടും ഒരു വൈറൽ റെസിപ്പിയാണ് നമ്മൾ ട്രൈ ആക്കാൻ പോകുന്നത്. ഇന്നത്തെ റെസിപ്പി യമനി മന്തിയാണ്. ഈയിടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വൈറലായിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ ഒരു മന്തിൻ്റെ റെസിപ്പി കൂടി ചെയ്തിട്ടുണ്ടായിന്. എൻ്റെ ചാനലിൽ നോക്കിയാൽ കിട്ടും കേട്ടോ. അതുപോലെ നല്ല നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. ഒന്ന് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യം തന്നെ ചിക്കനിലേക്കൊരു മസാല റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് അര ടേബിൾ സ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയാണ്. അപ്പോൾ ഇതുപോലെ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. എന്നാലേ നമ്മളെ മസാലക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒലീവ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കിലോ അളവിൽ ഫുൾ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിലേക്ക് ജസ്റ്റ് വരവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഈ മസാല എല്ലാ സൈഡിലും ഒന്നാകുന്ന രീതിയിൽ നല്ല രീതിക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പിത എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ മസാല ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി മന്തിക്ക് വേണ്ട റൈസ് കുക്കാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്പൈസസ് ഏതെല്ലാമെന്നുള്ളത് സ്ക്രീനിൽ ഒന്ന് മെൻഷൻ ആക്കിയിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി ഈ സ്പൈസസ് എല്ലാം ഒന്ന് ചൂടായി വന്നതിനാൽ നമുക്ക് ഇതിലേക്കും 1 മീഡിയം സൈസുള്ള ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എരിവില്ലാത്ത പച്ചമുളകായോണ്ടാണ് 5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല എരിവുള്ളതാണെങ്കിൽ 4 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം വാഷ് ചെയ്തിട്ട് ഊറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ മന്തിക്ക് സോക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ ചേർക്കുക. ഇതിന് സോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പിൽ 1.5 ഗ്ലാസ് വെള്ളം എന്ന റേഷ്യൂലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അലൂമിനിയം ഫോയിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അലൂമിനിയം ഫോയിലിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 ലെയറായിട്ട് അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് എല്ലാ സൈഡിലും കുത്തിയിട്ട് ഓൾസിട്ട് കൊടുക്കാം. മുഴുവനായിട്ടും തന്നെ ഇതുപോലെ ഓൾസിട്ട് കൊടുക്കാം. നമ്മൾ ആവിയൊക്കെ മുകളിലേക്ക് എത്തുന്ന രീതിയിൽ വേണം ഓൾസിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കന് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതാ ചിക്കനെല്ലാം മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ലെഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവിയൊന്നും പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു 40 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി മന്തിയിലേക്ക് വേണ്ട ചമ്മന്തി റെഡിയാക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളിൻ്റെ പകുതിയും, പിന്നെ ഒരു വെളുത്തുള്ളിയും, അതുപോലെ ഒരു പച്ചമുളകും, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഞാൻ ഈ ചോപ്പറിലിട്ടിട്ട് ഒന്ന് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനും പറ്റും. ഞാനിപ്പോൾ ചോപ്പറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വിനാഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതാ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മന്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ മന്തി ഓപ്പൺ ആക്കി നോക്കലാണ്. 40 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിന്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറും കൂടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. ഉള്ളിലൊക്കെ നല്ലോണം വേകാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുമല്ലോ. അതുപോലെ നമ്മൾ റൈസും കുക്കായിട്ടുണ്ടാവും. റൈസിലേക്ക് നമ്മൾ ഈ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. നമ്മളിതുപോലെ ഓൾസിട്ടുകൊണ്ട് എന്നിട്ട് തന്നെ ചിക്കനൊന്ന് മാറ്റി വെച്ചിട്ട് റൈസെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പച്ചമുളകിൽ ഇതുപോലെ കുത്തി കൊടുക്കാം, അതിൽ ഓപ്ഷനിലാണ് കേട്ടോ. ഇനി ചാർക്കോളൊന്ന് ഇതുപോലെ ഞാൻ പുകയിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂറും കൂടി ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചാർക്കോളിൻ്റെ നല്ലൊരു ഫ്ലേവർ മന്തിക്കുണ്ടാവും. അപ്പോൾ നമ്മൾ മന്തിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പൂതി വെച്ചിട്ട് നിൽക്കുന്ന ടൈമൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ടൈമെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മന്തിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു മന്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബിനും ഒന്നും മറക്കരുത്. ഇനിയും നല്ല വ്ലോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക് യു. ബൈ.